നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് OBS സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ OBS സ്റ്റുഡിയോനെ കുറിച്ച് ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണണം, എന്നാലാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ ക്ലിയർ ആയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും ഒന്ന് എങ്ങനെയാണ് OBS സ്റ്റുഡിയോയിൽ ഷോർട്ട് കട്ട് കീസ് സെറ്റ് ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിൽ ഞാൻ നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടില്ല. നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ട് OBS സ്റ്റുഡിയോയിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ ഒരു ഫിൽറ്ററും ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പല നോയ്സുകളും കേൾക്കാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളും കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം OBS സ്റ്റുഡിയോൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് OBS സ്റ്റുഡിയോൻ്റെ ഫ്രണ്ട് സ്ക്രീൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനിവിടെ സോഴ്സിൽ ഒരു വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ പിക്ചർ ഷൂട്ട് ചെയ്യാനായിട്ട്. ഒരു ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ഡിവൈസ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേ ക്യാപ്ചർ ഉണ്ട്. ഡിസ്പ്ലേ ക്യാപ്ചറാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്, ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറാണ് എൻ്റെ വോയിസ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ, ഇതാണ് എൻ്റെ വോളിയം കൺട്രോൾ. നമുക്ക് കൂട്ടിയും കുറച്ചെല്ലാം വെക്കാം. അപ്പോൾ നോർമലി നിങ്ങൾ വോളിയം കുറച്ച് കുറച്ച് വെക്കണമാണ് നല്ലത്. ഈ എല്ലോ റീജിയനിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണമെന്ന് നല്ലത്, ഓവറായിട്ട് സൗണ്ട് പിടിക്കാണ്ടിരിക്കാനായിട്ട്. പിന്നെ ചിലവരുടെ സിസ്റ്റത്തിൽ ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ആയിരിക്കും, ചിലവർ യൂസ് ചെയ്യണത് ഈ മൈക്ക് അല്ലെങ്കിൽ ഓക്സ് എന്ന് പറഞ്ഞ ഡിഫോൾട്ടായിട്ടുള്ള വോളിയം ഇൻപുട്ട് ഡിവൈസ് ആയിരിക്കും യൂസ് ചെയ്യണത്. ഏതായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ അത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ മാനുവലി ഒരു ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ രണ്ട് തരത്തിലുള്ള നോയ്സാണ് റിഡ്യൂസ് ചെയ്യാൻ പോണത്. ഒന്ന് ഫീബിളായിട്ടുള്ള സൗണ്ടുകൾ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫാനിൻ്റെ സൗണ്ട്, എ സിയുടെ സൗണ്ട്, അല്ലെങ്കിൽ മറ്റു റൂമിൽ നിന്നൊരാൾ അധികം സൗണ്ട് ഇല്ലാണ്ട് സംസാരിക്കുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് നോയ്സുകൾ കയറും. അത്തരം സൗണ്ടുകൾ നമ്മുടെ സൗണ്ടിനേക്കാൾ കുറച്ചധികം താഴ്ന്നു നിൽക്കുന്ന സൗണ്ടുകൾ കട്ട് ചെയ്യാനായിട്ടാണ് ഒരു ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. മറ്റൊരു ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മൈക്രോഫോൺ ഓൺ ആവാനും ഓഫ് ആവാനാണ്. ഒരു മിനിമം വോളിയത്തിൽ കൂടിക്കഴിഞ്ഞാൽ മൈക്രോഫോൺ ഓൺ ആവും, ഒരു മിനിമം വോളിയത്തിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ മൈക്രോഫോൺ ഓഫ് ആവും. അങ്ങനെയുള്ളൊരു ഫീച്ചറാണ് ഉപയോഗിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാണ്ടിരിക്കുമ്പോൾ വേറെ വോയിസ് ഒന്നും കയറാണ്ടിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്യാനായിട്ട്, ഏതാണോ നിങ്ങളുടെ ഓഡിയോ ഇൻപുട്ട് ഡിവൈസ്, ചിലർക്ക് ഇതായിരിക്കും ചിലപ്പോൾ ഇതായിരിക്കും, ഏതാണോ അതിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, ഇതിൽ ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇത്രയും ഫിൽറ്റേഴ്സ് ഉണ്ട്, എല്ലാ ഫിൽറ്റേഴ്സും നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ ഞാനിവിടെ രണ്ട് ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോണത്. നോയ്സ് സപ്രഷൻ എന്ന് പറയുന്ന ഫിൽറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ വേണമെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാം, എൻ്റെ ആവശ്യമില്ല. എൻ്റെ പേര് വളരെ നല്ലൊരു പേര് അവർ കൊടുത്തതാണ്, നോയ്സ് സപ്രഷൻ. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നോയ്സ് സപ്രഷൻ വന്നു. ഈ നോയ്സ് സപ്രഷൻ എന്ന് പറഞ്ഞ ഫിൽറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫീബിളായിട്ടുള്ള സൗണ്ടുകൾ കട്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ലെവൽ നമുക്ക് തീരുമാനിക്കാം. വോളിയം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ മുകളിലുള്ള സൗണ്ട് ഇത് പിടിക്കുകയുള്ളൂ, അതിൻ്റെ താഴെയുള്ള സൗണ്ട് ഇവർ OBS ക്യാപ്ചർ ചെയ്യില്ല. അപ്പോൾ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എവിടെ വേണമെന്നുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് കൂട്ടി വെക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ -11 ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ മൈക്രോഫോണൊക്കെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എല്ലാം കൂട്ടി വെക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചെറിയ ചെറിയ സൗണ്ടുകളൊന്നും പിടിയില്ല. അതേസമയം നിങ്ങളിത് തീരെ കുറച്ചാണ് വെക്കണമെങ്കിലുള്ള കുഴപ്പം, ഇതിൻ്റെ എഫക്റ്റ് കുറയും. ഇത് നിങ്ങളിത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സൗണ്ടും പിടിക്കും. ഓക്കെ, എല്ലാ സൗണ്ടും റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിന് നല്ലത് നമ്മൾ അപ്പോൾ അത് കുറച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ -11 എനിക്ക് ഓക്കെയാണ്. അപ്പോൾ നിങ്ങളത് ഒന്നിട്ട് പല സൗണ്ടിൽ വെച്ചിട്ട് സാമ്പിളായിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് എൻ്റെ സൗണ്ടെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു ഫിൽറ്റർ എന്ന് പറയുന്നത് നോയ്സ് ഗേറ്റാണ്. അപ്പോൾ അതിൻ്റെ പേര് നല്ലൊരു പേര് തന്നെ, അപ്പോൾ മാറ്റേണ്ടിരിക്കുകയാണ് നല്ലത്. ഓക്കെ കൊടുക്കുക. ഇപ്പം നോയ്സ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ഗേറ്റ് പോലെ തന്നെയാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോളിയം, അത് ഇൻപുട്ട് വോളിയം ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മുകളിലെത്തുമ്പോൾ മൈക്രോഫോൺ ഓൺ ആവും. അതുപോലെ തന്നെ ഇൻപുട്ട് വോളിയം ഒരു പർട്ടിക്കുലർ വോളിയത്തിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോഫോൺ ഓഫ് ആവും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കാണ്ടിരിക്കുന്ന സമയത്ത് പക്ക മ്യൂട്ടായിരിക്കും, അത് 100% മ്യൂട്ടായിരിക്കും. ഓക്കെ,
അപ്പോൾ അതാണ് ഈ നോയിസ് ഗേറ്റിൻ്റെ അഡ്വാൻറ്റേജ്. ക്ലോസ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഈ ലെവലിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റ് ക്ലോസ് ആവും. ഓപ്പൺ ത്രെഷോൾഡ് എന്ന് പറയുന്നത് വോളിയം ഈ ലെവലിന് മുകളിൽ എത്തുമ്പോഴാണ് ഈ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, ബൈ ഡിഫോൾട്ടുള്ള വാല്യൂസാണ് ഇത്. ഞാൻ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മാറ്റിയിട്ടില്ല. ഇനി അറ്റാക്ക് ടൈം ഉണ്ട്. അറ്റാക്ക് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ മൈക്ക് ഓഫ് ആയിട്ടിരിക്കും. ഇനി നമ്മുടെ സൗണ്ട് ആ സംസാരിച്ച് തുടങ്ങുമ്പോൾ, നമ്മുടെ സൗണ്ട് ആ ത്രെഷോൾഡിൻ്റെ മുകളിൽ വരുമ്പോൾ ആ മൈക്ക് ഓൺ ആവാൻ എടുക്കുന്ന സമയമാണ് അറ്റാക്ക് ടൈം എന്ന് പറയുന്നത്. 25 മില്ലി സെക്കൻഡ് ആണ് ഇവരിപ്പോൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഹോൾഡ് ടൈമാണ്. ഹോൾഡ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വോളിയം ക്ലോസ് ത്രെഷോൾഡിൻ്റെ താഴെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ മൈക്ക് ക്ലോസ് ആവണം. പക്ഷേ അത് 200 മില്ലി സെക്കൻഡും കൂടി അത് വെയിറ്റ് ചെയ്യും, എന്നിട്ടേ അത് ക്ലോസ് ആവുള്ളൂ. ഓക്കെ, അതാണ് ഹോൾഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് 200 മില്ലി സെക്കൻഡ് ആണ് കൊടുത്തേക്കുന്നത്. അടുത്തത് റിലീസ് ടൈമാണ്. റിലീസ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ വോളിയം ക്ലോസ്ഡ് ത്രെഷോൾഡിൻ്റെ താഴെയിലാണെന്ന് വിചാരിക്കും, താഴെ പോയി കഴിഞ്ഞാൽ 200 മില്ലി സെക്കൻഡ് ഇത് വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ക്ലോസ് ചെയ്യണത്, മൈക്രോഫോൺ ക്ലോസ് ചെയ്യണത്. ആ മൈക്രോഫോൺ ക്ലോസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 150 മില്ലി സെക്കൻഡ്. അതായത് സൗണ്ട് ഫെയ്ഡായിട്ടാണ് ക്ലോസ് ചെയ്യണത്, എന്താ പറയുക, ഒരു ഷാർപ്പായിട്ടല്ല കട്ട് ചെയ്യണത്. അതുപോലെ അറ്റാക്ക് ടൈം അങ്ങനെ തന്നെ, ഓപ്പൺ ചെയ്യണത് അങ്ങനെ തന്നെ. നോർമലി ഈ മൂന്ന് സെറ്റിങ്സും നമ്മൾ ചേഞ്ച് ചെയ്യാണ്ടിരിക്കണം നല്ലത്, കാരണം അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഹോൾഡ് ടൈമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, വേണമെങ്കിൽ കുറക്കണമെങ്കിൽ കുറക്കാം. റിലീസ് ടൈം കുറക്കാണ്ടിരിക്കണം നല്ലത്, കാരണം റിലീസ് ടൈം കുറച്ചിട്ടുണ്ടെങ്കിൽ ഷാർപ്പായിട്ട് ഇത് കട്ടാവും. ഷാർപ്പായിട്ട് കട്ടാകുമ്പോൾ അത് കേൾക്കണവർക്ക് ഒരു അരോചകമായിട്ട് തോന്നും. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് എക്സ്പെരിമെൻ്റ് നടത്തി നോക്കുക, എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഓരോ ഫിൽറ്റേഴ്സും വെച്ച് അത് സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അടുത്തതിലേക്ക് പോകാനായിട്ട്. ആദ്യം നിങ്ങൾ നോയിസ് സപ്രഷൻ വെക്കുക, അതിൻ്റെ ലെവലെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് കുറച്ച് ടെസ്റ്റൊക്കെ നടത്തി ഓക്കെ ആയിട്ട് വേണം അടുത്ത ഫിൽറ്റർ നിങ്ങൾ ഫിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ഫിൽറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റൊക്കെ നടത്തി നോക്കിയിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഓരോ ഫിൽറ്ററും സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്, അതെല്ലാം ചെയ്യാം. എന്തായാലും ഇത് കുറച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോരോ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഫൈനലൈസ് ചെയ്യാൻ. ഓക്കെ, ഇനി ഇതിൽ വേറെ കുറേ ഗേറ്റ്, വേറെ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല, ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് എല്ലാം എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ഫിൽറ്റേഴ്സ് ഞാൻ നോക്കിക്കുന്നത്. ഈ കംപ്രസർ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ഓവറായിട്ടുള്ള സൗണ്ടുകളൊക്കെ വന്ന് അതിനെ ഒരു നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് കംപ്രസർ എന്ന് പറയുന്നത്. ലൈവ് ഗെയിം സ്ട്രീമൊക്കെ ചെയ്യുന്നവരാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്, കാരണം ഗെയിമിൻ്റെ അകത്തൊക്കെ വലിയ സൗണ്ടൊക്കെ പെട്ടെന്ന് വരുമ്പോൾ കേൾക്കണവർക്ക് ഭയങ്കര അരോചകമായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ സഡൻ ചേഞ്ച് ആയിട്ട് ഉണ്ടാവുന്ന സൗണ്ടുകളൊക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്രസറൊക്കെ യൂസ് ചെയ്യണത്. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ രണ്ട് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ഫിൽട്ടർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് ഫിൽട്ടർ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.